بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. آتمية تجلس ستيو مدية كلاس بدنم بشيام رمل كنك രോഗനിർണയത്തിൽ കണക്ക് നോട്ടത്തിൻ്റെ അപ്രസക്തിയും അതിൻ്റെ ബുദ്ധിശൂന്യതയും നമ്മുടെ കഴിഞ്ഞ ചർച്ചയിൽ വ്യക്തമായി ബോധ്യപ്പെട്ടു. ദീർഘമായ ചർച്ചകളും പഠനങ്ങളുമെല്ലാം നടന്നു. അൽഹംദുലില്ല, ധാരാളം ആളുകൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രോഗനിർണയത്തിൽ മറ്റൊരു ഉപാധിയായി ചികിത്സാകാരികൾ പരിഗണിക്കുന്ന മറ്റൊരു ഇനമാണ് റംല് കണക്ക് എന്നുള്ളത്. അതും ഒരു തരം കണക്ക് തന്നെയാണ്. കണക്ക് നോട്ടം എന്നതിൽ വേണമെങ്കിൽ അതിനെയും പെടുത്താമെങ്കിലും ഈ കണക്ക് നോട്ടത്തെക്കാൾ ഉപരി റംലിന് പ്രത്യേകിച്ച് ചില നിയമങ്ങളൊക്കെ രൂപീകരിച്ച് ചില പ്രത്യേക രൂപങ്ങളും ഭാവങ്ങളും നൽകി അത് വലിയൊരു സംഭവമായി പഠിക്കുകയും പഠിപ്പിക്കുകയും അത് വലിയൊരു ആത്മീയ ജ്ഞാനമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരു വിഭാഗം ആളുകൾ ഇന്ന് നമുക്കിടയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ശരിയായ വശങ്ങളും അതിൻ്റെ അടിസ്ഥാനങ്ങളും മനസ്സിലാക്കിയിരിക്കൽ ഒരു ചികിത്സാകാരിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്, അല്ല ഒരു സത്യവിശ്വാസിക്ക് തന്നെ അനിവാര്യമാണ്. ഇസ്ലാമിൻ്റെ പേരിൽ ഇത്തരം ഒരു വിജ്ഞാനശാഖ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. ഞാനിതിനെക്കുറിച്ച് ഏകദേശം മനസ്സിലാക്കുന്നത് 2019-20 കാലഘട്ടങ്ങളിലാണ്. ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തുകയും ചെയ്തു. എന്താണ് റംല്? ചുരുക്കത്തിൽ നമുക്കത് പറയാം. ചില പ്രത്യേക രൂപത്തിൽ ഔഫാക്ക് പോലെ തന്നെ കള്ളികൾ വരച്ച് അതിൽ ചില പ്രത്യേക രൂപത്തിൽ കുത്തുകളിട്ടുകൊണ്ട് രോഗനിർണയം നടത്തുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതി. അതിൻ്റെ എല്ലാ രൂപങ്ങളും കൈഫിയാത്തുകളും ഇവിടെ വിവരിക്കുക എന്നുള്ളത് സാധ്യമല്ല, ഗുണകരവുമല്ല. ചുരുക്കത്തിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ചില പ്രത്യേകം കള്ളികൾ വരച്ച് ചില പ്രത്യേക രൂപത്തിൽ കുത്തുകൾ നൽകി രോഗം കണ്ടെത്തുന്ന സമ്പ്രദായം. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, റംല് എന്നുള്ളത് രോഗത്തിന് ചികിത്സിക്കുന്ന ചികിത്സാ ഉപാധിയല്ല, അത് രോഗം കണ്ടെത്താനുള്ള ചികിത്സാ ഉപാധിയാണ്. ഈ രോഗം കണ്ടെത്താനുള്ള ചികിത്സാ ഉപാധിയാകുന്ന റംല്, ഈ റംലിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അത് പൂർവീകരായ പ്രവാചകന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതാണ് എന്നാണ് ചികിത്സക്കാർ തന്നെ വാദിക്കുന്നത്. പ്രവാചകന്മാരിലൂടെ എന്നുള്ളത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. എന്നാൽ ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ് ഇതിന് അടിസ്ഥാനമായി റംല് കണക്ക് നോക്കുന്ന ആളുകൾ പ്രത്യേകമായി പരിഗണിക്കാറുള്ളത്. ആ ഹദീസ് ഇപ്രകാരമാണ്. അൻ മുആവിയത്ത് ബിനുൽ ഹക്കമി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബിയ്യു മിനൽ അംബിയാഇ യഖുത്തു ഫമൻ വാഫഖ ഖത്തുഹു ഫദാലിക. മുസ്ലിം. പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ഒരു പ്രവാചകൻ അദ്ദേഹം വരക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളുടെ വര ആ പ്രവാചകന്റെ വരയോട് യോജിച്ചാൽ ഫദാലിക, അത് ശരിയാണ്. ഈ ഹദീസ് വ്യത്യസ്ത രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ പ്രവാചകനും എന്നുള്ളത് ഹദീസിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുമില്ല. എന്നാൽ ദാനിയൽ അലൈഹിസ്സലാമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്, ഇദ്രീസ് നബി അലൈഹിസ്സലാമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്, വേറെയും ചില പ്രവാചകന്മാരുടെ പേരുകളെല്ലാം വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസ് പല സ്ഥലത്തും ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ റംല് ചെയ്തിരുന്ന ഒരു വിഭാഗം ആളുകൾ, ആ വിഭാഗം ആളുകൾ റസൂലുള്ളാഹി തങ്ങളോട് ഇത് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞത് ഈ പറയപ്പെട്ട വാചകം. ആ വാചകത്തെയാണ് റംല് കണക്ക് നോട്ടമായി രോഗനിർണയോപാധിയായി സ്വീകരിക്കാം എന്ന് പറയുന്ന ആളുകൾ തെളിവായി ഉദ്ധരിക്കുന്നത്. സത്യത്തിൽ ഹദീഫിൻ്റെ ലാഹിർ കണ്ടാൽ അങ്ങനെ തന്നെയാണ് തോന്നുക. പൂർവികനായ ഒരു പ്രവാചകൻ അങ്ങനെ വരച്ചിരുന്നു. അതുകൊണ്ട് ആരുടെയെങ്കിലും വര ആ പ്രവാചകന്റെ വരയോട് യോജിച്ചു വന്നാൽ അത് ശരിയാണെന്നല്ലേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? അങ്ങനെയാകുമ്പോൾ പിന്നെ റംലിനെ എതിർക്കാൻ എന്താണ് ന്യായം എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. ഹദീഫിനെ വ്യാഖ്യാനിക്കേണ്ടത് നമ്മുടെ ബുദ്ധി കൊണ്ടല്ലോ. വ്യാഖ്യാനിച്ച വ്യാഖ്യാതാക്കൾ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട ദാനിയാൽ അലൈഹിസ്സലാം അല്ലെങ്കിൽ ഇദ്രീസ് നബി അലൈഹിസ്സലാം അവർക്ക് ഗൈബിയായ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി അള്ളാഹു തആല ഒരു ഉപാധിയായി കൊടുത്തത് ഈ പറയപ്പെട്ട റംലി എന്ന് ഇന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം രൂപത്തിലുള്ള വരയായിരുന്നു. ഏതൊക്കെയാണ് ആ രൂപം
എങ്ങനെയൊക്കെയാണ് വരച്ചത്, എന്തിനൊക്കെ വരച്ചു, എത്ര കല്ലുകളുണ്ടായിരുന്നു, എത്ര കുത്തുകളിട്ടു, കുത്തുകൾ തന്നെയായിരുന്നോ അല്ല വരകളായിരുന്നോ മറ്റു വല്ല ചിത്രങ്ങളുമായിരുന്നോ, ഇതൊന്നും ഇസ്ലാമിക ചരിത്രത്തിൽ സത്യസന്ധമായി എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ആ പ്രവാചകന്റെ പാരമ്പര്യമാണെങ്കിൽ ആ പ്രവാചകൻ ചെയ്തത് കുറ്റമറ്റ രീതിയിൽ ഇന്ന് രേഖപ്പെടുത്തപ്പെടണമല്ലോ. പൂർവികനായ ഒരു പ്രവാചകനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിൽ കഴിഞ്ഞു പോയതല്ല. പൂർവികനായ ഒരു പ്രവാചകൻ ചെയ്ത ഒരു കാര്യം ഈ ഉമ്മത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ അതിന് സത്യസന്ധമായ കൃത്യമായ ഹദീസുകളോ ആയത്തുകളോ വേണം. അതില്ലാതെ ഒരിക്കലും തന്നെ ഇത് ആ പ്രവാചകൻ്റേതാണെന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല. പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയാണ്. റംലി എന്ന പേരിൽ ഇന്ന് പഠിപ്പിക്കപ്പെടുന്നതും ഇന്ന് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടതും ആ പ്രവാചകൻ്റെ പിന്മുറയിൽപ്പെട്ടതാണെന്ന് പറയാൻ യാതൊരു തെളിവുമില്ല. ഇനി ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാരുടെ നിലപാടുകളും ഇതിനെക്കുറിച്ച് എന്താണെന്ന് പരിശോധിച്ചു നോക്കാം. ഞാൻ ഒരു ഹദീസ് നേരത്തെ ഓതി വെച്ചല്ലോ, പൂർവികനായ ഒരു പ്രവാചകൻ ഇങ്ങനെ വരച്ചിരുന്നു, ആ വരയോട് യോജിച്ചു വന്നാൽ അത് ശരിയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ആ ഹദീസിൻ്റെ വ്യാഖ്യാനമാണ് ഇതിൻ്റെ കർമ്മശാസ്ത്ര മസലകളിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ ഹദീസിനെ വ്യാഖ്യാനിച്ച ഒരൊറ്റ വ്യാഖ്യാതാവും ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ റംല് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടില്ല. ആകത്തുക ഞാൻ ആദ്യം പറയാണ്. ഇനി നമുക്ക് ഓരോ വിവരണങ്ങളും പരിശോധിച്ചു നോക്കാം. ഇമാം ഖത്താബി റഹ്മഹുല്ലാ അവിടുത്തെ സുപ്രസിദ്ധമായ മഅാലിം സുനനിലെ രണ്ടാം വാല്യത്തിൻ്റെ 232 പേജിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, വഅമ്മാ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ വാചകം, ഫമൻ വാഫഖ ഖത്തഹു ഫദാലിക, ഏതെങ്കിലും ഒരുത്തൻ്റെ വര ആ പ്രവാചകൻ്റെ വരയോട് യോജിച്ചു വന്നാൽ അത് ശരിയാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഫഖർ യഹ്തമിരു അൻ യകൂന മഅനാഹു സജ്റ അൻഹു, ഈ ഹദീസിൻ്റെ മാന എന്തായേക്കാം, ഈ പറയപ്പെട്ട ഹത്തിൽ ഈ തരം വരകൾ വരയ്ക്കുന്നതിനെ തൊട്ട് തടയലാവാം ഹദീസിൻ്റെ ലക്ഷ്യം. ഇദാ കാന ലാ യുവാഫിഖു ഖത്തുഹു, ആ പ്രവാചകൻ്റെ വരയോട് യോജിക്കാതെ വന്നാൽ അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ ആ പറഞ്ഞതിൻ്റെ മാന. അങ്ങനെയുമാവാം. വലാ യനാലു ഹല്ലഹു മിന സ്വവാബി, ആ പ്രവാചകൻ്റെ വരയോട് യോജിക്കാതിരുന്നാൽ ഒരിക്കലും ആ മനുഷ്യനിക്ക് സത്യത്തെ എത്തിക്കാനും കഴിയില്ല. എന്തുകൊണ്ട്? ലിഅന്നദാലിക ഇന്നമാകാന ആയതല്ലിദാലിക നബിയെ, പ്രത്യേക രൂപത്തിൽ വരകൾ വരച്ച് പുള്ളിയിടുമ്പോൾ വൈബിയായ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ വ്യക്തമായി തെളിഞ്ഞു വരിക എന്നുള്ളത് ആ പ്രവാചകൻക്ക് അള്ളാഹു കൊടുത്ത ഒരു ദൃഷ്ടാന്തമായിരുന്നു, മോജസത്തായിരുന്നു. അതുകൊണ്ട് ഒരു പ്രവാചകന്റെ മോചിതത്തി എനിക്കും ലഭിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് അത്തരം ഒരു പ്രവൃത്തി കൈകാര്യം ചെയ്യല്ല പ്രവാചകർക്ക് ശേഷമുള്ള ഒരാൾക്ക് ജായിസേ അല്ല. വല്ലാഹു അലം. മഅലിം സുനലിൽ ഇമാം ഖത്താബി റഹ്മഹുള്ള പറയുന്നു, ആ വിവരണത്തിൽ നിന്ന് തന്നെ ഏകദേശമൊക്കെ കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ആ ഹദീസിൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത് വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ട് പറഞ്ഞൂടെ? ഒറ്റ അടിക്കത് വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫതുഹുൽ ഇലാഹിലും അതുപോലെ തന്നെ ഇമാം തീബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിൻ്റെ അൽകാശിഫിലും രേഖപ്പെടുത്തുന്നു. ഈ ഹദീസ് കൊണ്ട് ഇമാം ഖത്താബി റഹ്മഹുള്ളക്ക പറഞ്ഞതുപോലെ ഇത്തരം റംബിലിനെ തൊട്ട് തടയലാണ് ലക്ഷ്യമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് അങ്ങനെ തന്നെ പറഞ്ഞുകൂടായിരുന്നോ? എന്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ല ഒരു പ്രവാചകൻ ചെയ്തു വന്ന ഒരു സമ്പ്രദായത്തെ നേർക്ക് നേരങ്ങ് വേണ്ടാന്ന് പറഞ്ഞ് എതിർക്കുമ്പോൾ ആ പ്രവാചകനും ചെയ്തത് തെറ്റാണെന്ന് സാധാരണക്കാർ മനസ്സിലാക്കി പോകും. അതുകൊണ്ടാണ് തന്ത്രപരമായി റസൂലുള്ളാഹി തങ്ങൾ ഒരു ഇബ്ആദിൻ്റെ പദം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവൃത്തിയെ തൊട്ട് റസൂലുള്ളാഹി തങ്ങൾ തടഞ്ഞത് എന്ന് ഇബ്നു ഹജർ റഹ്മഹുള്ളയും അതുപോലെ തന്നെ ഇമാം തീബിയും മുല്ലാലി ഖാരിയും ഒക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഇനി ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഇഖ്തലഫൽ ഉലമാഉ ഫീ മഅനാഹു, എന്താണ് ഹദീസിന്റെ അർത്ഥം എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായാന്തരമുണ്ട്. ആ അഭിപ്രായങ്ങളിൽ ഫസ്സഹീഹു, സഹീഹായ അഭിപ്രായം, അന്ന മഅനാഹു, ആ ഹദീസിന്റെ മഅന, മൻ വാഫഖ ഖത്തുഹു ഫഹുവ മുബാഹുൻ, പ്രവാചകൻ ചെയ്ത ആ പ്രവാചകന്റെ ദാനി അലൈഹി ഇസ്ലാമിന്റെ ആ ഖത്തിനോട്, ആ വരയോട് ഈ റംല് ചെയ്യുന്ന ആളുടെ ഈ വരയും കുത്തും യോജിച്ചു വന്നാൽ അത് അനുവദിക്കപ്പെട്ടതാണ് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ വലാക്കില്ലാ തൊരീഖ ലനാ ഇലൽ ഇൽമിൽ യഖീനി ബിൽ മുവാഫഖതി ഫലാ യുബാഹു, ആ പ്രവാചകന്റെ ഹത്തിനോട് നമ്മുടെ ഹത്ത് യോജിച്ചു എന്ന് പറയാൻ, ഉറപ്പിച്ചു പറയാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഫലായുബാഹു, അത് അനുവദിക്കപ്പെട്ടതുമല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങൾ തന്ത്രപരമായി അതിനെതിർക്കുകയാണ് ചെയ്തത്. ആ പ്രവാചകന്റെ വരയോട് യോജിച്ചു വന്നാൽ
തീർച്ചയായും അത് അനുവദനീയമാണ്. എന്നാൽ അത് യോജിച്ചിട്ടുണ്ടോ എന്നറിയാൻ യാതൊരു നിർവാഹവുമില്ല. വൽ മക്സൂദു, ഹദീസിന്റെ ലക്ഷ്യം, അന്നഹു ഹറാമുൻ, റംലി ഹറാമാണ് എന്നതാണ്. ലി അന്നഹു ലാ യുബാഹു ഇല്ലാ ബിയഖീനിയിൽ മുവാഫഖ, കാരണം ആ പ്രവാചകന്റെ ഹത്തിനോട് യോജിക്കണമെന്നതാണല്ലോ റസൂലുള്ളാഹി തങ്ങൾ വെച്ച കണ്ടീഷൻ. അങ്ങനെ യോജിച്ചു എന്ന് ഉറപ്പായാലല്ലാതെ അത് അത് അനുവദിക്കപ്പെടുകയില്ല. വലൈസ ലനാ യഖീനും ബിഹാ, ആ പ്രവാചകന്റെ ഹത്തിനോട് വരയോട് ഈ റംലുകാരൻ്റെ വില യോജിച്ചു എന്ന് പറയാൻ, അത് ഉറപ്പിച്ചു പറയാൻ യാതൊരു മാർഗവും നമുക്കില്ല. അതുകൊണ്ട് അത് തടയപ്പെട്ടതാണ് എന്നാണ് ഹരീഫിൻ്റെ അർത്ഥം. അത് നിഷിദ്ധമാണ്, ഹറാമാണെന്നതാണ് ഹരീഫിൻ്റെ താല്പര്യം. ഇമാം നബി റഹിമുള്ള ഷർഹ് മുസ്ലിമിൻ്റെ 5-ാം വാള്യത്തിൻ്റെ 23-ാമത്തെ പേജിൽ പറയുന്നു. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ഖാലി അയ്യാദുൽ മാലിക്കി റഹ്മഹുള്ള പറയാണ്, ഈ പറയപ്പെട്ട ഇമാമികളൊക്കെ പറഞ്ഞത് ഒന്നുതന്നെയാണ്. ഇത് ധാരാളം ഇബാറത്തുകൾ ഞാൻ ഉദ്ധരിക്കുന്നത് എന്തിനാണ്? ഇത് ഒറ്റപ്പെട്ടൊരഭിപ്രായമല്ല, പണ്ഡിതന്മാർക്കിടയിൽ ഐക്യപ്പെട്ടൊരഭിപ്രായമാണ്. ചില ആളുകൾ പറയാറുണ്ട് അതിപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതി, ആ ഇമാം അങ്ങനെ പറഞ്ഞത് ഇപ്പം അങ്ങനെ പറഞ്ഞത് നമുക്ക് സ്വീകരിച്ചൂടെ. ശരി, അഭിപ്രായാന്തരമുള്ള വിഷയങ്ങളിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. നിരുപാധികന്മാർ പറഞ്ഞത് ശരിയല്ലെങ്കിലും നമുക്ക് ചില പണ്ഡിതന്മാരെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വാക്കുകൾ കൊണ്ടുകൊണ്ട് നമുക്കത് സ്വീകരിക്കാമെന്നൊക്കെ പറയാം. ഈ വിഷയത്തിൽ, റംലിൻ്റെ വിഷയത്തിൽ ഇമാമിങ്ങൾ ഏകാഭിപ്രായക്കാരാണെന്ന് ബോധ്യപ്പെടുത്താനാണ്. നേരത്തെ ഞാൻ പറഞ്ഞ അതേ വാചകം ഈ ഹദീസ് ധരിച്ചുകൊണ്ട് ഖാലിയാദുൽ മാലിക്കി തങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ലാ അന്നഹു അബാഹ ദാലിക ലിഫായിലി, ആ ഹദീസിൻ്റെ അർത്ഥം എന്തല്ല, ഏതെങ്കിലും ഒരാൾ റംല് ചെയ്താൽ അയാൾക്കത് റസൂലുള്ള അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പണ്ഡിതോദ്ധരണികൾ ആ വിഷയത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഖാലി റഹ്മഹുള്ള പറയാണ്, ഫഹസല മിൻ മജ്മുഇൽ ഉലമായി, പണ്ഡിതന്മാരുടെ ആകത്തുക അഭിപ്രായത്തിൽ നിന്നും മനസ്സിലാകുന്നത് അല്ലിത്തിഫാഖു അൽനഹി അൻഹു അൽആൻ, ഈ കാലഘട്ടത്തിൽ റംബ്ലിനെ തൊട്ട് തടയപ്പെട്ടിട്ടുണ്ട് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഒറ്റക്കെട്ടാണ്, ആർക്കും മുതൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഇവിടെ ഉദ്ധരിക്കപ്പെട്ട മൊത്തം പണ്ഡിതോദ്ധരണികളിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ഇമാം ഖാദിയാദുൽ മാലിക്കി ഇത് സംബന്ധമായ ധാരാളം പണ്ഡിത അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. ഖാലിയാദുൽ മാലിക്കി റഹ്മഹുള്ളയുടെ ആ വാചകം ഇമാം സയൂത്തി അവിടുത്തെ സുനനിനെ സായിക്കേരിയ വ്യാഖ്യാനത്തിൻ്റെ 3-ാം വാള്യത്തിൻ്റെ 16-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇനി മറ്റൊരു ഒരു പണ്ഡിതനെ കൂടെ നമുക്ക് പരിചയപ്പെടാം. അബൂദാവൂദിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ബദറുദ്ദീൻ അൽ-ഐനി റഹ്മഹുള്ള പറയുന്നു, ഐഫമൻ വാഫഖഹത്തുഹു ഹാദൻ നബിയ ഫദാക, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, ഏതെങ്കിലും ഒരാൾ വരച്ച ആ വരയ ആ പ്രവാചകന്റെ വരയോട് യോജിച്ചു വന്നാൽ അത് ശരിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. യഅനി ഫഹുവ മുബാഹിൻ, അങ്ങനെ യോജിച്ചിട്ടുണ്ടോ എങ്കിൽ അത് അനുവദനീയമാണ്. വലാക്കില്ലാ തൊരീഖ ലനാ ഇലൽ ഇൽമിൽ യഖീനി ബിൽ മുവാഫഖതി ഫലാ തുബാഹു, പക്ഷേ ആ പ്രവാചകന്റെ വരയോട് ഇയാൾ ചെയ്ത ഈ പ്രവൃത്തി യോജിച്ചു എന്ന് ഉറപ്പിക്കാൻ യാതൊരു സംവിധാനവുമില്ല, അതുകൊണ്ട് തന്നെ അത് അനുവദിക്കപ്പെട്ടതുമല്ല. ഷറഹു അബീ ദാവൂദ് അൽ-ഐനി 4-ാം വാള്യത്തിൻ്റെ 183-ാമത്തെ പേജ്. നോക്കൂ നിങ്ങൾ, വ്യാഖ്യാനിച്ച ഇമാമിങ്ങൾ മുഴുവനും പറയുന്നു ഈ ഹദീസിൻ്റെ അർത്ഥം റംലി ജായിസാണ് എന്നല്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ചികിത്സാകാരിയായ ഒരു ഉസ്താദ് പറഞ്ഞത് ഓർമ്മയുണ്ട്. ഇമാനി റഹ്മഹുള്ളയുടെ വാചകം ഞാൻ ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇമാനി റഹ്മഹുള്ളക്ക് ലാഹിറ എൽമ മാത്രമേ ഉള്ളൂ, സൂഫിയാക്കളുടെ ബാത്തിനിയായ എൽമില്ലാത്തത് കൊണ്ടാണ് ഇമാൻ നബി റഹ്മഹുള്ള അങ്ങനെ പറഞ്ഞത് എന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എത്രത്തോളം അപകടകരമാണ്, നമ്മൾ സംവിധാനിച്ചു വരുന്ന ഒരു സംവിധാനം ശരഅഇന് വിരുദ്ധമാണെന്ന് കൃത്യമായി ഇമാമിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതിന് മറികടക്കാൻ വേണ്ടിയിട്ട് ഇമാമിങ്ങൾക്ക് അറിവില്ലെന്ന് പറയുന്നിടത്തേക്ക് നമ്മളെ നിലപാട് എത്തിയിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടതുണ്ട്, ദുനിയാവും ആഖിറവും. ഇരിക്കട്ടെ, മഹാനായ ഇമാം ഇബ്നു അത്തിയ്യ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ തഫ്സീർ അൽ മുഹററുൽ വജീസിൻ്റെ 5-ാം വാള്യത്തിൻ്റെ 92-ാം പേജിൽ രേഖപ്പെടുത്തുന്നു. ആ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയാണ്, ഫമൻ വാഫഖഹതുഹു, റസൂലുള്ളാഹി തങ്ങൾ ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, ഏതെങ്കിലും ഒരുത്തൻ വരച്ച ആ വര ആ പ്രവാചകന്റെ വരയോട് യോജിച്ചാൽ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് അലാജിഹത്തിൽ ബിആദി, അത് സാധ്യമല്ലെന്ന അർത്ഥത്തിനാണ്. അങ്ങനെ എനിക്ക് പോകാൻ കഴിയുകയാണ് ഗിജൊന്നുകൊണ്ട് പോകുന്ന പറയലുണ്ട്, നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്, അങ്ങനെ എന്നെ കൊണ്ട് കയറാൻ കഴിയുക ഗിജൊന്ന് കയറ്, അതിനർത്ഥം എന്താ, കയറാൻ കഴിയൂല. ഇതുപോലെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ആ പ്രവാചകന്റെ ഹത്തിനോട് യോജിച്ചാൽ അത് ശരിയാണ്, പക്ഷേ അങ്ങനെ യോജിക്കാൻ കഴിയില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഐ അന്നദാലിക്കലാ യുംകിനു മിമ്മൻ ലൈസ ബിനബിയിൻ മുയസ്സരിൻ ലിദാലിക, ഇത്തരം വരകളൊക്കെ വരയ്ക്കുന്ന സമയത്ത് അദൃശ്യമായ കാര്യങ്ങൾ വെളിപ്പെട്ട് വരാൻ അള്ളാഹു തആല ഉദവി നൽകിയ ഒരു പ്രവാചകനല്ലാത്ത ഒരാൾക്കൊരിക്കലും ഇത്തരം വരകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സമ്പ്രദായത്തിൽ ഏർപ്പെടാൻ സാധ്യമല്ല എന്നാണ് റസൂലുള്ളാഹി തങ്ങളാ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ശരഇയായി ജായിസല്ല എന്ന് മാത്രമല്ല, ബുദ്ധിപരമായി അത് സാധ്യമായ സംഗതിയല്ല.
കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക തിയറിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി എടുത്തപ്പെട്ട ഒരു സംഗതിയല്ല അത്. ഒരു പ്രവാചകന് അദൃശ്യ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അള്ളാഹു കൊടുത്ത ഒരു മോചിതത്തിന്റെ ലോജിക്ക് നമുക്കാർക്കെങ്കിലും തിരിയോ? അത് തിരിയുമെന്നാണ് ഇതുകൊണ്ട് രോഗനിർണയം നടത്താമെന്ന് പറയുന്നവരുടെ വാദം. അത് ബുദ്ധിശൂന്യമാണ് എന്നാണ് ഇമാം ഇബ്നു അത്തിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക നിയമാവലിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സമ്പ്രദായം രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ളതെങ്കിൽ നമുക്കങ്ങനെ പറയാം, രണ്ടും രണ്ടും കൂട്ടിയാൽ നാല് എന്ന് കിട്ടും, 25 ഉം 25 ഉം 50 എന്ന് കിട്ടും, 50-ൽ നിന്ന് 20 കുറച്ചാൽ 30 എന്ന് കിട്ടും അല്ലേ? ഇത് മാത്തമാറ്റിക്കലായ ഒരു കായികയാണ്, ഒരു പൊതു നിയമമാണ് എന്നതുപോലെ ഏതെങ്കിലും ഒരു പൊതു നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് വരുന്നത്. ഇതൊരു പ്രവാചകൻ അള്ളാഹു തആല കൊടുത്തൊരു മോചിതത്ത്, മൂസാ നബിക്ക് അള്ളാഹു തആല പ്രകാശിക്കുന്ന കൈകൊടുത്തതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനേകായിരം മോചിതത്തുകൾ നൽകപ്പെട്ടതുപോലെ ഒരു മോചിതത്താണ് ആ പ്രവാചകന് നൽകിയത്. അത് മറ്റൊരാൾക്ക് സാധ്യമല്ല. ഇബ്നു അത്തിയ്യ റഹ്മഹുല്ലാ അൽ മുഹറർ അൽ വജീസിന്റെ 592-ാം പേജിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച വ്യാഖ്യാതാക്കളെല്ലാം ഏത് ഫന്നിലുള്ളവരായാലും ഇതിനെ എതിർക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമപ്രകാരം ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ എന്തു പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാ പറയുന്നു, തഅല്ലുമുർ അൻമി വ തഅലീമുഹു ഹറാമൻ ശരീഉ തഹ്രീമി വ കദാ ഫിഅലുഹു. റംലി പഠിക്കലും പഠിപ്പിക്കലും റംലി ചെയ്യലും ഹറാമാണ്, കടുത്ത ഹറാമാണ്. റംലിന്റെ പിന്നാലെ പോകുന്ന ഉസ്താദുമാർ മനസ്സിലാക്കണം, ഹറാമാണെന്ന് പറഞ്ഞ് നിർത്തിയില്ല, ഷദീദുൽ തഹ്രീം, കടുത്ത ഹറാമാണ്. ഫതാവൽ ഹരീസിയുടെ 85-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഫതാവൽ കുബറയുടെ 1-ാം വാളയത്തിൻ്റെ 278-ാം പേജിൽ ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ, ഹുവൽ ബിദ്അത്തുൽ ഖബീഹത്തുൽ മുഹറമ. ഈ റംലി എന്ന് പറയുന്നത് അത് പുത്തനാചാരമാണ്, വേണ്ടാത്ത പുത്തനാചാരമാണ്, കടുത്ത ഹറാമാണ്, ശരഈന് വിരുദ്ധമാണ്, ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ നിഹായയെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ അലി ശിബ്ര മല്ലിസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹാഷിയത്തുൻ നിഹായയിൽ രേഖപ്പെടുത്തുന്നു, വഅമ്മൽ ഹദീസ് സ്വഹീഹു അന്നഹു കാന നബിയ്യൻ മിനൽ അംബിയാ യഖത്തുഫ മൻ വാഫഖ ഖത്തുഹു ഫദാക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, സ്വഹീഹായ ഹദീസ്, മുൻകഴിഞ്ഞ ഏതോ ഒരു പ്രവാചകൻ ഇങ്ങനെ ഒരു വര വരച്ചിരുന്നു, ആ പ്രവാചകന്റെ വരയോട് യോജിച്ചാൽ ഇത് ജായിസാണ് എന്ന് റസൂലുള്ള പറഞ്ഞത്. ഫമാനാഹു, ആ ഹദീസിന്റെ മാന, ഫമൻ അലിമ വാഫഖതഹു ലഹു ഫലാ ബൈസ. ആ പ്രവാചകന്റെ ആ ഹത്തിനോട് ഇദ്ദേഹത്തിന്റെ ഹത്ത് യോജിച്ചു എന്നൊരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് തകരാറില്ല എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. എന്നാൽ വനഹനുലാന അലമൽ മുവാഫഖ, ആ പ്രവാചകന്റെ ഹത്തിനോട് നമ്മുടെ ഹത്ത് യോജിച്ചു എന്ന് പറയാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഫലായ ജൂസു, റംലി ജായിസും അല്ല. എന്നിട്ട് ഇമാം ബഹുമാനപ്പെട്ട അലി ശുബ്ര മല്ലിസി റഹ്മഹുല്ല പറയാണ്, വയഹറുമുൽ മഷീഉ ഇലാ അഹ്ലി ഹാദിഹിൽ അൻവാഇ വതസ്ദീഖുഹും. ഇത്തരം റംലി നോട്ടക്കാരടുത്തേക്ക് പോകുന്നതും അവർ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കലും അതും കടുത്ത ഹറാമാണ്. റംലി പഠിക്കൽ ഹറാമാണ്, പഠിപ്പിക്കൽ ഹറാമാണ്, റംലി ചെയ്യൽ ഹറാമാണ്, റംലിൻ്റെ ആളുകളടുത്തേക്ക് പോകൽ ഹറാമാണ്. റംലി കണക്ക് നോക്കിയിട്ട് ഇന്നാലിന്ന കാര്യം ബോധ്യപ്പെട്ടു എന്നൊരാൾ പറഞ്ഞാൽ അത് ശരിയാണെന്ന് വിശ്വസിക്കലോ അതും കടുത്ത ഹറാമാണ്. ഇനി എന്താ വേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ടത് മുഴുവനും നിഷിദ്ധമാണെന്ന് ഇമാമിങ്ങൾ തുറന്ന് വ്യക്തമായി പറയുന്നു. ഹാഷിയത്തു നിഹായ അലി ശിബ്ര മല്ലിസിയുടെ 7-ാം പാഠത്തിൻ്റെ 400-ാം പേജിൽ കാണാം. ഇനി മറ്റൊരു ഫഖീഹ് ബഹുമാനപ്പെട്ട ഖതീബ് ശിർബീനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫമഅനാഹു മൻ അലിമ മുവാഫഖതഹു ലഹു ഫലാ ബൈസ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അത്തരം ഒരു പ്രവാചകൻ വരച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഹത്ത് വരച്ചിട്ട് ആ പ്രവാചകന്റെ വരയോട് യോജിച്ചാൽ അതുകൊണ്ട് തകരാറില്ലെന്നാണ് ഹദീഫിന്റെ മാന. വനഹരുനാൽ അലമുൽ മുവാഫഖ, അങ്ങനെ യോജിച്ചോ എന്ന് നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഫലാ ജൂസുലനാ ദാലിക്ക, ഒരിക്കലും ആ പ്രവൃത്തി റംലി നമുക്ക് അനുവദനീയവുമല്ല. മുഗനിൽ മുഹ്താജിൻ്റെ 5-ാം പാളത്തിൻ്റെ 395-ാം പേജ്, ഷാഫി മദ്ഹബിലെ സുപ്രസിദ്ധ പണ്ഡിതൻ ഇബ്നു ഹജർ റഹ്മഹുല്ലയുടെ തുഹഫയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ശർവാനി അവിടുത്തെ ഹാഷിയത്തു ശർവാനിയുടെ 9-ാം പാളത്തിൻ്റെ 62-ാം പേജിലും ഇതേ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഒന്ന് രണ്ട് ഉദ്ധരണികളൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം സക്കറിയ അൻസാരി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, വാമൽ ഹദീസ് സ്വഹീഹോ, നേരത്തെ പറയപ്പെട്ട സ്വഹീഹായ ഹദീസ്, ഫമഅനാഹു, അതിൻ്റെ അർത്ഥം, മൻ അലിം തമു വാഫഖതഹു ലഹു ഫലാ ബൈസ, ഏതെങ്കിലും ഒരുത്തൻ്റെ ഹത്ത് ആ പ്രവാചകനോട് യോജിച്ചാൽ അത് ശരിയാണെന്നാണ് അതിൻ്റെ അർത്ഥം, അത് തകരാറില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ വനഹനുലാന അലമുൽ മുവാഫഖ ഫലായ ജൂസു, നമുക്കൊരിക്കലും അങ്ങനെ യോജിച്ചോ എന്നറിയാൻ വകുപ്പില്ല, അതുകൊണ്ട് നമുക്കത് ജായിസല്ല. അസ്ലൽ മത്തോലിബിൻ്റെ 4-ാം വാല്യത്തിൻ്റെ 82-ാമത്തെ പേജ്. ഇനി ബഹുമാനപ്പെട്ട ഇമാം നവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തൻ്റെ റൗദയിലും
ഇതേ നേരത്തെ ഷറഹ് മുസ്ലിമിൽ പറഞ്ഞ അഞ്ചാം പാളത്തിന്റെ 23-ാം പേജിൽ പറഞ്ഞ അതേ സംഗതി ബഹുമാനപ്പെട്ട ഇമാനബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ റൗലയുടെ 9-ാം പാളയത്തിന്റെ 347-ാം പേജിലും പറയുന്നു. ഫമാനാഹു, ആ ഹദീസിന്റെ മാന, മൻ അലിം തും വാഫഖതഹു ലഹു ഫലാ ബൈസ, ഏതെങ്കിലും ഒരുത്തന്റെ ഖത്ത് ആ പ്രവാചകന്റെ ഖത്തിനോട് യോജിച്ചു എന്നൊരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് തകരാറില്ല. എന്നാൽ വനഹനു ലാ നഅലു മൽ മുവാഫഖ, ഒരിക്കലും അങ്ങനെ യോജിച്ചു എന്നറിയാൻ നമുക്ക് യാതൊരു വകുപ്പുമില്ല. അതുകൊണ്ട് ഫലായ ജൂസു, ഒരിക്കലും ആ പ്രവൃത്തി ജായിസുമല്ല. എന്തുകൊണ്ട്? ലി അന്നൽ ജവാസ, കാരണം അത് ജായിസാവുക എന്നത് മുതഅല്ലിഖും ബി മാരിഫത്തിൽ മുവാഫഖ, ആ പ്രവാചകന്റെ ഖത്തിനോട് യോജിച്ചോ എന്നറിയണം, എന്നാലേ അത് ജായിസാകൂ എന്നല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്. അങ്ങനെ യോജിച്ചു എന്നറിയാൻ വകുപ്പില്ല എന്ന് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് ഇത്തരം പ്രവൃത്തി ജായിസല്ല. റൗള 9-347 ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ ഇത് ഈ പറയപ്പെട്ട ഇത്തരം ധാരാളം പണ്ഡിതോദ്ധരണികളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്, ഒരു രോഗിയുടെ രോഗമെന്താണെന്നറിയാൻ റംല് കൊണ്ട് യാതൊരു ഗുണവുമില്ല, ഒരിക്കലും തന്നെ അത് ജായിസുമല്ല. റംലിന്റെ ഏതെങ്കിലും കായിതകളോ അതിന്റെ തിയറിയോ ആ പ്രവാചകനിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിട്ടുമില്ല. ആ പ്രവാചകൻ എന്തൊക്കെ വരയാണ് വരച്ചത്, അതിനെത്ര കള്ളികളുണ്ടായിരുന്നു, അതിനെത്ര ഓരോ കള്ളിയിലും എത്ര കുത്തുകളുണ്ടായിരുന്നു, ആ കുത്തിന്റെ കോലം എങ്ങനെയാണ്, ഇതൊന്നും സത്യസന്ധമായ യാതൊരു അടിസ്ഥാനവും അതിനില്ല. പിൽക്കാലത്ത് വന്ന ആരോ നിർമ്മിച്ചുണ്ടാക്കിയ കേവലം നിർമ്മിതമായ ഒരു സംവിധാനമാണ് ഈ പറയപ്പെട്ട റംലി എന്ന് പറയുന്നത്. അതിനൊരിക്കലും ഇസ്ലാമിക അടിത്തറയില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു രോഗം കണ്ടെത്താനും കഴിയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഗണ്യമായി രേഖപ്പെടുത്തുന്നു. അത്തരക്കാരുടെ അടുത്തേക്ക് പോകലും അവർ പറഞ്ഞത് വാസ്തവമാക്കലും എല്ലാം നിഷിദ്ധമാണെന്ന് വ്യക്തമായി നമ്മുടെ ഫുഖഹായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല എന്ന് ചുരുക്കം. അള്ളാഹു തആല ഹഖിന്റെ ഭാഗത്ത് നിൽക്കാൻ സവാബോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തോഫീഖ് ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.